ജയൻ ജേക്കബ് നമുക്കിപ്പം തുടരുന്നുണ്ട്. എനിക്ക് യു പിയിലെ റിസൾട്ടിൽ കൗതുകം തോന്നിയ ഒന്നാണ് കേട്ടോ, മോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു, പല പ്രമുഖരും പരാജയപ്പെടുന്നു, അമിത്ഷായുടെ ഭൂരിപക്ഷം 7.5 ലക്ഷം കടന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നോക്കിയപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും അഭിജിത്ത്, ഉത്തർപ്രദേശാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഷോക്കർ എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ എല്ലാ തരത്തിലുള്ള അനുകൂല സാധ്യതകളുണ്ടായിരുന്നൊരു സംസ്ഥാനമായിരുന്നു. ബി ജെ പിയുടെ ഇപ്രകാരമുള്ള അഗ്രസീവ് ക്യാമ്പയിൻ്റെ ഏറ്റവും നല്ല രണ്ട് ക്യാമ്പയിനേഴ്സായ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ രാമക്ഷേത്രത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഇഷ്യൂ, പ്രതിപക്ഷത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യം. പക്ഷേ ഇതെല്ലാം വന്നപ്പോൾ തന്നെ എനിക്ക് ഇപ്രാവശ്യം തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസ്, ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു അലയൻസ് വരുന്നത്, 2017 ഈ അലയൻസ് അവരുണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടി ബി എസ് പിയായിട്ടും കോൺഗ്രസുമായിട്ടും പലരുമായിട്ടും അലയൻസ് ഉണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ അലയൻസ് വളരെ സ്മാർട്ടായിട്ട് അവർ ചെയ്തു. അങ്ങനെ അവർക്കൊരു അലയൻസിൻ്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി എസ് പിക്ക് ഉണ്ടായിരുന്ന ഒരു വോട്ട് ഷെയർ ഉണ്ട്. അത് കുറഞ്ഞൊക്കെ വന്നാലും കൂടി വന്നാലും അത് ചിന്നഭിന്നമായിട്ട് അതൊരു സമാജ്വാദി പാർട്ടിയിലേക്ക് വരുവാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് വളരെ നാടകീയമായ ഒരുപാട് നീക്കങ്ങൾ ദില്ലിയിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നു. ചിലതൊക്കെ സ്പെക്കുലേഷൻസ് ആണ്. പക്ഷേ എങ്കിൽ പോലും കൺവീനറായി ജെ ഡി യുവിൻ്റെ അധ്യക്ഷൻ നിതീഷ് കുമാറിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തെ കോൺഗ്രസ് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തതിൽ അന്ന് ഒരേപോലെ മമതയ്ക്കും കെജ്രിവാളിനുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മമത ചരട് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയേക്കും. ശരത് പവാർ എൻ ഡി എയിലെ ഘടകകക്ഷികളുമായി ഒരു ഭാഗത്ത് സംസാരിക്കുന്നു. അപ്പോൾ ടി ഡി പിയും ജെ ഡി യുവും ചേർന്നുള്ള 30 അംഗ സംഖ്യയിൽ ഒരാൾക്ക് സംസ്ഥാനത്തിന് സ്പെഷ്യൽ പദവി, മറ്റൊരാൾക്ക് പ്രധാനമന്ത്രി പദം, അത്രമാത്രം പരിധി വിട്ട വിട്ടുവീഴ്ചയിൽ പോലും അധികാരമാറ്റത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യ ക്യാമ്പ് ശ്രമിക്കുന്നു, അതിനോടൊപ്പം നിൽക്കുന്നവർ ശ്രമിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിനൊക്കെ സാധ്യതയുണ്ട് സുരേഷ്. ഉദാഹരണത്തിന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ബാക്കിയെല്ലാം ഓപ്പണാണ്. കാരണം ടി ഡി പി ആണെങ്കിൽ ജെ ഡി യു ആണെങ്കിലും എല്ലാ സഖ്യത്തിൻ്റെയും കൂടെ നിന്ന് അധികാരത്തിൽ വന്നിട്ടുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് ഏത് രീതിയിലും അതൊക്കെ തിരിയാം. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീപോൾ അലയൻസ് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു ദൗത്യമാണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു കളിക്കളമാണല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കാം.